എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കുള്ളതാണ്, അമ്മമാർ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇതൊരു കഥയാണ്, കഥ കേട്ടറിയതിനേക്കാളും കണ്ടറിയുന്നതല്ല അതിൻ്റെ രസം. അപ്പോൾ ദേ പറഞ്ഞു നീട്ടുന്നില്ല, നേരെ കഥയിലേക്ക് വിട്ടാലോ. നമ്മൾ മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് എന്താ പറയുക, പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. എന്താ പറയുക, നമ്മളുടെ തലമുറയിലുള്ളവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും പലഹാരം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നേരെ പാത്രം എടുക്കുക, കഴിക്കുക അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ പ്രധാനിയായ നമ്മുടെ നൂലപ്പം, അവൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല. പ്രത്യേകിച്ച് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അത് ഒരു എളുപ്പ പണിയല്ല. അതിൻ്റെ ഒരു ചെറിയ കഥയാണോ നമ്മൾ കൊണ്ടുപോകുന്നത്. കാണുമ്പോ എളുപ്പായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ നൂലപ്പം പിഴിയാന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര പണി തന്നെയാട്ടാ. സത്യം പറഞ്ഞ നമ്മള് കിളി പോയ അവസ്ഥയായി. അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും എലിയുടെയും എല്ലാവരുടെയും കളിയാക്കല് എനിക്കത് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു ടെക് ചാനൽ നടത്തിയിട്ട് ഒരു നൂലപ്പം പിഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മോശം. ഹൃദയഭേദം എന്നൊക്കെ പറയൂലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി, ഒരു തളർന്നു പോകുന്ന അവസ്ഥ. സഹിക്കാൻ പറ്റിയില്ല, സങ്കടം സഹിക്കാൻ പറ്റാണ്ടായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പാടത്ത് കുത്തിയിൽ ഞങ്ങളുടെ ആലോചിച്ചു. ആവശ്യങ്ങളാണല്ലോ സൃഷ്ടിയുടെ മാതാവ്, പിന്നെ ഒന്നും ആലോചിച്ചില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊരു പൊളി അങ്ങോട്ട് പൊളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഗ്യാരേജിൽ വന്നൊരു തപ്പ അങ്ങോട്ട് തപ്പിപ്പോ നമുക്ക് ഇതേ കിട്ടിയ ഒരു ഡ്രിൽ മെഷീൻ, പിന്നെ നമുക്ക് വേണ്ട നറുങ്ങ് പെറുങ്ങ് സാധനങ്ങളൊക്കെ ഇതേ നമ്മളുടെ സെറ്റിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നട്ടും ബോൾട്ടും കമ്പിയും കുടച്ചക്രമായിട്ട് കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി. ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു നിർബന്ധമുണ്ട്, ഏതൊരു സാധാരണക്കാരനും ഇത് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ പക്ഷേ നമ്മുടെ ഗ്യാരേജിൽ തപ്പി നമ്മുടെ നൂലപ്പം മെഷീൻ ഉണ്ടാക്കാനുള്ള കുറെ സാധനങ്ങൾ നമ്മൾ തപ്പിയെടുത്തിട്ടുണ്ട്. ഇതിൽ മെയിൻ എഞ്ചിൻ പണി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഹാൻഡ്രിലാണ്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചുള്ള നമ്മുടെ പണി തുടങ്ങിയാല. സാധാരണ നമ്മുടെ നൂലപ്പത്തിന്റെ അച്ഛൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോഴാണ് ഇതിൽ കൂടി നൂലപ്പം ഇങ്ങനെ ചാടി വരുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ കൈക്ക് തിരിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ നൂലപ്പം വന്ന് എങ്ങനെ ഉണ്ടാവും, നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളത് ചടപടാന്ന് പണി തുടങ്ങുകയാണ്. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ നൂലപ്പത്തിന്റെ അച്ഛൻ അല്ലെങ്കിൽ സേവനാഴി എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ നമ്മൾ അത് അഴിച്ചെടുത്തിട്ട് ദേ ഇതിന്റെ സ്ക്രൂ, അതായത് ആ ഒരു പിരി തുടങ്ങുന്നതിന്റെ അവിടെ നിന്ന് നമ്മൾ ആ പ്ലേറ്റ് അങ്ങോട്ട് മുറിച്ച് മാറ്റാണ്. ഇനിയിപ്പോ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് പറ്റും. ഇനി നമ്മുടെ സേവനാഴിയുടെ മുകളിലാണ് പണി വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്യൂബിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പൊ ദേ നമ്മൾ അതിന് ദേ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു റൂൾ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സംഭവം എന്താ പറയാ, നമ്മുടെ പച്ചിരുമ്പുള്ള സ്റ്റീലല്ലാത്തൊരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി പാടായിരുന്നു. ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ തട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമ്മൾ കട്ട് ചെയ്തെടുത്ത, നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു സ്ക്വയർ പീസ്, ആ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് വെൽഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദേ രണ്ട് കമ്പി കഷ്ണം എടുത്തിട്ട് നമ്മുടെ സേവനായുടെ അടപ്പുമ്മേ അപ്പുറമായിട്ട് നമ്മളിത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടും നമ്മൾ ചടപടാന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിയുമ്പോൾ കുറേ പിശറൊക്കെ ഉണ്ടാവും, അതൊന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അത് കൈയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ദേ നമ്മൾ കണ്ട ഒരു എന്താ പറയുക പട്ടയുടെ അതിൻ്റെ റൗണ്ട്, അത് നമ്മളെടുത്തിട്ട് നേരെ അതൊന്ന് വെൽഡ് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു തട എന്ന് പറയാം കേട്ടോ, നമ്മുടെ ഡ്രില്ലർ മെഷീൻ വെക്കുമ്പോൾ ഒരു തടയിട്ടിരിക്കാനാണ്. അതും നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി എടുക്കുക. ഇനിയിപ്പോൾ അതേ നമ്മൾ നേരത്തെ എടുത്ത ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഉള്ളിൽ കയറാൻ പാകത്തിനുള്ള ചെറിയൊരു ട്യൂബിൻ്റെ കഷ്ണം, ഇത് എന്തിനാന്ന് വഴി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഷീറ്റ്, അതായത് നമ്മളുടെ ആ ഒരു സേവനായുടെ പിരിയുടെ ആ ഒരു ഷീറ്റ് നമ്മളെടുത്തിട്ട് അതും മേക്കി നമ്മളുടെ ഈ ഒരു സ്ക്വയർ ട്യൂബ് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് സ്പോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരുപാട് നേരം നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കത്തിപ്പോട്ടാ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതേ അതും നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് എന്താ പറയുക സുന്ദര കുട്ടപ്പനാക്കി എടുക്കുക. അതിനുശേഷം നമ്മളത് ഈ ഒരു ചെറിയ നട്ടെടുത്തിട്ട് ഇത് മേക്കി നേരെ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. കണ്ട, ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്പോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി രണ്ട് പീസുകൾ നമുക്ക് നല്ലോണം ഉരച്ച് കഴുകിയെടുക്കണം. കാരണം നമ്മളിത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉരച്ച് അടിപൊളിയാക്കി നമ്മളിത് കഴുകിയെടുക്കാണ് രണ്ട് പീസുകൾ കേട്ടോ. നോക്കി ചടപട ചടപടാന്ന് അങ്ങോട്ട് കഴുകിയെടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പീസ് നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സ്പ്രേ പെയിന്റ് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. സേവനായുടെ പുറത്ത് മാത്രം നമ്മൾ അടിക്കാവൂ, ഉൾഭാഗത്തൊന്നും നമ്മൾ പെയിന്റ് അടിക്കരുത്.
അങ്ങനെ വശം വരെ നമ്മുടെ നൂലപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ നൂലപ്പം മെഷീൻ അസംബിൾ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ പണി നോക്കാം. അപ്പൊ പണി തുടങ്ങുന്നത് ഈ ഒരു പിരിയൻ സ്ക്രൂവിനാണ്. ഇത് നമ്മൾ നേരെ നമ്മുടെ ഡ്രില്ലിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബിറ്റൊക്കെ ഇടുന്ന പോലെ. അതിനുശേഷം ദേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത രണ്ടാമത്തെ പാർട്ടാണിത്. ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന നട്ട് കറക്റ്റ് ഇതിൽ കയറുന്ന ആ ഒരു അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രില്ല് കറങ്ങുമ്പോൾ അത് ഉള്ളിലേക്ക് വരുന്നതും അതുപോലെ നമ്മൾ റിവേഴ്സ് വെച്ച് കറക്കുമ്പോൾ അത് പുറത്തേക്ക് പുഷ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു എന്താ പറയുക ടോർക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഇത് നമ്മളുടെ ഫ്രെയിമിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു പീസ് പെയിൻ്റ് അടിച്ചെടുത്ത പീസിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി അസംബ്ലിംഗ് ആണ്, ഇനിയുള്ള പാർട്ട് ശരിക്ക് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെ ഡ്രിൽ മെഷീൻ വെച്ച് ഇങ്ങനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഷ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക നമ്മളുടെ ആ ഒരു ആം അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി നമ്മുടെ ഒരു ഡ്രിൽ മെഷീൻ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. ഡ്രിൽ മെഷീൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേറെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കേണ്ട വരുന്നത്, കാരണം നമ്മളിത് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ രണ്ട് ത്രെഡ് ഇട്ട് നമ്മൾ എടുത്താൽ മതി, ഈ ഒരു കേബിൾ ടൈ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ കേബിൾ ടൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എക്സസ് വരുന്നത് കണ്ടാ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇപ്പോൾ നോക്കിയാൽ നമ്മളുടെ ആ ഒരു വർക്കിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടാ ഇതിങ്ങനെ പുഷ് ചെയ്യാനും ബാക്ക് ചെയ്യാനും പറ്റും. നമ്മളുടെ ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ മെയിൻ വർക്ക് വരുന്നത്. അങ്ങനെ വെച്ചാൽ വരെ കുറേ നേരത്തെ നമ്മുടെ പണിക്ക് ശേഷം ദേ നമ്മളുടെ മെഷീൻ നമ്മൾ ഒരു ദിവസം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളിത് നമ്മുടെ ഡ്രില്ലർ മെഷീൻ ഇങ്ങനെ ഞെക്കി ഓൺ ആക്കി കഴിയുമ്പോൾ ആ ഒരു പുഷ് കറക്റ്റ് മുകളിലേക്ക് വരുന്നതും, അതുപോലെ തന്നെ ആ ജാക്കിനെ ദേ നമ്മൾ തിരിച്ച് റിട്ടേൺ ആയിട്ട് നമുക്ക് ഡ്രില്ലർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതും. ഇതിൽ ഡ്രില്ലർ നമ്മൾ വെച്ചിരിക്കുന്നത് ടൈ വെച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മളിത് വയ്ക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് രണ്ട് ടൈ ഇട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോഴേക്ക് നമ്മുടെ അച്ഛ നമുക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ചാൽ മറിയതേ നമ്മുടെ ഡ്രില്ല് നൂലപ്പം മെഷീൻ ദേ റെഡി ആയിക്കാണ്. സംഭവം ദേ സെറ്റായിട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ഇതേ സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ നൂലപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ നമ്മളിതേ നമ്മുടെ അച്ച് ഇതിൽ നിന്ന് ഊരിയെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ വരുന്നത്, കണ്ടെയ്നർ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ വെച്ചാൽ മറിയതേ നമ്മൾ വീട്ടുകാരെ ഞെട്ടിക്കാനുള്ള പരിപാടിയുടെ അവസാന ഘട്ട പണിയിലാണ് കേട്ടോ. നമ്മുടെ നൂലപ്പം മെഷീൻ നമ്മൾ ഉണ്ടാക്കി ഇതേ കണ്ടെയ്നറിലേക്ക് നമ്മുടെ സെറ്റപ്പുകളൊക്കെ നിറച്ച് വെക്കുകയാണ്. ആഹാ ഇതാണ് നമ്മുടെ അരിപ്പൊടി നൂലപ്പത്തിനായിട്ട് പരുവത്തിന് കുഴച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മളിത് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ സംഭവം നിറച്ച് സെറ്റാക്കി കൊടുക്കുകയാണ്. ആഹാ ഓക്കെ ഇതിൽ കൂടെ നിറയ്ക്കാൻ പറ്റില്ലെന്ന് തോന്നണം. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ നൂലപ്പം മെഷീനിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മളുടെ മെഷീൻ്റെ ഫ്രണ്ടിൽ ഈ സാധനം നേരെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ അപ്പോൾ ഇതേ നോക്കി നമ്മൾ നമ്മുടെ കണ്ടെയ്നർ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് നിറച്ചു കൊടുത്തുട്ടാ. അപ്പൊ മച്ചാമാരെ നമ്മളെ പുച്ചിച്ചോരുക്കൊക്കെ മറുപടി കൊടുക്കാൻ നേരായി. അമ്മച്ചിയേ ഇവിടെ വാ ഇവിടെ വാ, കമോൺ. നൂലപ്പം ഉണ്ടാക്കാൻ നമുക്കറിയില്ല, നോക്കിക്കോ നൂലപ്പം. ദേ വരുന്ന സാധനം നോക്കിക്കോ നൂലപ്പം. എന്നാ തീരുന്നു ഓക്കെ. ദേ നോക്ക് മോളെ, നൂലപ്പോണ് നൂലപ്പം. കണ്ട പറഞ്ഞ സമയമുണ്ട് നമ്മുടെ പ്ലേറ്റ് എന്നറിയ നൂലപ്പം. ആദ്യത്തെ സെറ്റ് എടുത്ത് മാറ്റിക്കോ, അടുത്ത സെറ്റ് അടിക്കാൻ പോണു നമ്മള്. ആഹാ നമ്മളെ പുച്ചിച്ചവർക്കുള്ള മറുപടി നോക്ക് നോക്കുതേ, നൂലപ്പുണ്ടാവണ എങ്ങനെയാണ് നോക്കട്ടാ. പറഞ്ഞ സമയമുണ്ട്. ആഹാ നോക്കി നമ്മുടെ പാത്രം എന്ന് പറയേ നൂലപ്പം. കണ്ട ഒറ്റ കൈകൊണ്ട് നമുക്ക് നൂലപ്പം അടിച്ചെടുക്ക. കണ്ട കണ്ട നമുക്ക് നമ്മുടെ അടുത്ത് കളിയേ. കണ്ട ആഹാ നോക്കിയേ, ഓ ഇവിടെ നോക്കടാ നമ്മുടെ നൂലപ്പം എന്ത് രസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. എന്താ അല്ലേ ശോ, ചിലർക്കൊക്കെ പുച്ച വരുന്നത് നമ്മളെ നൂലപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോക്കൂ നോക്കൂ ഗൈസ്. അപ്പൊ മച്ചാമാരെ നമ്മുടെ നൂലപ്പം മെഷീൻ വെച്ചിട്ട് അമ്മച്ചീനെ ഞെട്ടിച്ചിട്ടാ. സംഭവം എന്തേ നമ്മളെ കാലത്ത് കളിയാക്കി വിട്ട ടീംസ് ആണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സാധനം ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും എന്തേ നമ്മൾ അടുത്ത സെറ്റ് ഇതേ നമ്മളുടെ ഇതിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഇതേ നിറച്ചേക്കാണ്. വേറെ ഒന്നുമില്ല, നേരെ ഇതിനുള്ളിലേക്ക് നിറയ്ക്കുക, എന്നിട്ട് നമ്മൾ ഇതിന്റെ തുമ്പത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സെറ്റിംഗ് വരുന്നത്. ഓരോ തവണ തീരുമ്പോഴും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതേ നല്ല പകൽ വെട്ടത്തിൽ ഇതേ നല്ല വെളിച്ചത്തിൽ നല്ല വെയിലത്ത് കാട്ടി തരുന്നത് എങ്ങനെ വരുന്നതെന്ന് അടിപൊളി. ഇത് നോക്കിയേ നമ്മുടെ മുറുക്കുണ്ടാക്കുന്ന ആ ഒരു അച്ഛൻ്റെ നമ്മൾ ഇട്ടേക്കുന്നേ. ഇങ്ങനെ നമ്മളിത് മുറുക്കടിച്ചുണ്ടാക്കുകയാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ മുറുക്ക്. മുറുക്ക് സംഭവം നോക്കിയേ എന്ത് രസമായിട്ടാണ് വന്നേന്ന് നോക്കിയേ, അടിപൊളി. അങ്ങനെ നമ്മുടെ മുറുക്ക് നമ്മളിത് ഉണ്ടാക്കിയിട്ടേക്കാണ്. കണ്ട ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ മുറുക്കിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ കൊക്കോടയാണ്. കൊക്കോട നോക്കിക്കോട്ടാ, അത് നമ്മുടെ കൊക്കോടയ്ക്കുള്ള ആഹാ സാധനം നമ്മളത് നമ്മുടെ മെഷീൻ വെച്ച് ഉണ്ടാക്കുമ്പോൾ നോക്കിയേ
നല്ല അടിപൊളിയായിട്ടാണ് പറഞ്ഞിട്ട് അതെ നമ്മൾ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ നല്ല സ്പീഡിലും വരും. അപ്പൊ ഇതാണ് നമ്മുടെ കൊക്കുവട നമ്മൾ സെറ്റ് ആക്കിയത് കണ്ട. നോക്കി എന്ത് രസമായിട്ടൊക്കെ ഇട്ടേ നോക്കി ഓരോ സാധനങ്ങളും നമ്മുടെ ഈ ഒരു മെഷീൻ വെച്ചിട്ട് സംഭവം പുലിക്കുട്ടിയാട്ടാ. അങ്ങനെ വെച്ചവരെ ആവശ്യങ്ങളാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ നൂലപ്പ യന്ത്രം സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നമ്മളുടെ ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ടാണ് ഈ നൂലപ്പ യന്ത്രം മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൈകൊണ്ട് നൂലപ്പം വീണതിന്റെ 1/10 സമയം മാത്രമേ ഇതുകൊണ്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ. ഇത് തിരിക്കൊന്നും വേണ്ട, നേരെ തുച്ഛമ്മ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മളുടെ നൂലപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും വീട്ടിൽ അമ്മമാരെയൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. സംഭവം അത്ര വലിയ പണിയൊന്നല്ല, ആനക്കാര്യമൊന്നല്ല, സിമ്പിളായിട്ട് ഹാൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സംഭവം നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഈ ത്രെഡ് അങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രില്ലർ യൂസ് ചെയ്യാനും പറ്റും, വേണ്ട സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വെച്ച വരുന്ന നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.